മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുറുമേദേവ സർവകായേഷു സർവത പരമശിവൻ്റെയും പാർവതി ദേവിയുടെയും ഇളയപുത്രനായ ഗണപതി ഭഗവാൻ ബുദ്ധിയുടെയും അറിവിൻ്റെയും ലോകവിജയത്തിൻ്റെയും ഈശ്വരനായി കരുതപ്പെടുന്നു ഒരിക്കൽ പാർവതിദേവി തൻ്റെ തോഴിമാരോടൊപ്പം അരമന കുളത്തിൽ കുളിച്ചു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പരമശിവൻ പെട്ടെന്ന് അവിടെ വന്നു പാർവതി ദേവിക്ക് പരമശിവനോട് വല്ലാത്ത ദേഷ്യം തോന്നി തൻ്റെ അരമനയുടെ പ്രവേശന കവാടത്തിൽ കാവൽക്കാരനായി നിർത്തുവാൻ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാൻ പാർവതി ദേവി തീരുമാനിച്ചു തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗമെടുത്തു സുന്ദരനായ ഒരു ആൺകുട്ടിക്ക് ദേവി രൂപം നൽകി ദേവിയുടെ അനുവാദമില്ലാതെ ആരെയും അരമനയ്ക്കുള്ളിൽ ിൽ കടത്തി വിടരുതെന്ന് അവന് നിർദ്ദേശവും നൽകി ഒരിക്കൽ പരമശിവൻ അരമനയിൽ പ്രവേശിക്കാൻ തുനിഞ്ഞപ്പോൾ ഈ കുട്ടി ശിവഭഗവാനെ പ്രവേശന കവാടത്തിൽ വെച്ച് തടഞ്ഞു ശിവഭഗവാനെ തന്റെ കോപത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവർ രണ്ടുപേരും യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു യുദ്ധത്തിന്റെ പാരമ്യതയിൽ ശിവഭഗവാൻ തന്നെ ത്രിശൂലം കൊണ്ട് ആ കുട്ടിയുടെ ശിരസ് ഛേദിച്ചു പാർവതിദേവി യുദ്ധത്തിന്റെ ശബ്ദം കേട്ട് പ്രവേശന കവാടത്തിൽ എത്തിയപ്പോൾ കണ്ടത് ശിരച്ഛേദം ചെയ്തു കിടക്കുന്ന ആ കുട്ടിയെയാണ് ഈ സംഭവത്തിൽ പാർവതി ദേവിക്ക് പരമശിവനോട് കടുത്ത ദേഷ്യമായി പരമശിവൻ പാർവതി ദേവിയുമായി പരസ്പരം ധാരണയിലെത്താൻ തീരുമാനിച്ചു വടക്കോട്ട് ശിരസ് വെച്ച് ഉറങ്ങിക്കിടക്കുന്നതായി ആദ്യം കാണുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ ശിരസ് ആ കുട്ടിക്ക് നൽകി അവന് ജീവൻ നൽകാൻ ശിവഭഗവാൻ തീരുമാനിച്ചു അത്തരമൊരു ജീവിയെ കണ്ടെത്താനായി തൻ്റെ ഭൂതഗണങ്ങളെ അയച്ചു അന്വേഷിച്ചു പോയ ഭൂതഗണങ്ങൾ കണ്ടത് വടക്കോട് തലവെച്ചുറങ്ങിക്കിടക്കുന്ന ഒരനയെയാണ് അവർ അതിൻ്റെ ശിരസ് വെട്ടി കൈലാസത്തിലേക്ക് കൊണ്ടുവന്നു ആനയുടെ ശിരസ് വെച്ച് പരമശിവൻ തൻ്റെ പുത്രന് പുനർജന്മം നൽകി അവനെ അനുഗ്രഹിച്ചു അന്നു മുതൽ അവൻ ഗണേശൻ എന്ന പേരിൽ അറിയപ്പെട്ടു അതായത് ഗണങ്ങളുടെ അധിപതി എന്ന അർത്ഥം കൂടാതെ എല്ലാ വിഘ്നങ്ങളും നീക്കുന്നവനായും കരുതപ്പെടുന്നു ഏതൊരു കാര്യത്തിനും ആദ്യം എല്ലാവരും വന്ദിക്കുന്ന ആനമുഖനായ വിഘ്നേശ്വരൻ ജ്ഞാനത്തിൻ്റെ ദൈവമാകുന്നു